ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം. രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിൽ അഞ്ചാമത്തെ അധ്യായം അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഓൺലൈൻ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളായി ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് പാഠങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയുള്ള ഭാഗമാണ് ഇന്നും എടുത്തത്. രണ്ട് പ്രവർത്തനങ്ങളാണ് ഇതിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം, കഥയിലെ സംഭവങ്ങൾ ക്രമത്തിലാക്കി എഴുതുക എന്ന ഒരു പ്രവർത്തനമാണ്. രണ്ട്, പാഠഭാഗം വായിക്കാനുള്ള പ്രവർത്തനമാണ്. അതായത് അണ്ണാകുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന ആ പാഠഭാഗം വായിക്കാനും ആ വായിച്ച ഭാഗത്തെ പ്രവർത്തനങ്ങൾ ക്രമം തെറ്റിച്ച് നൽകിയിട്ടുണ്ട്. അത് ക്രമത്തിലാക്കി എഴുതാൻ ഇങ്ങനെ രണ്ട് ചെറിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം, പാഠഭാഗം വായിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം കൂടി ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും. നേരം വെളുത്തു, കാടുണർന്നു, അണ്ണാൻ കുഞ്ഞ് കണ്ണു തുറന്നു, തല പൊക്കി നാലുപാടും നോക്കി. ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഊഞ്ഞാലാടുന്ന തൂക്കണാം കുരുവികൾ, കാറ്റിന്റെ തണുപ്പ്, ഹായ് എന്തു രസം. അണ്ണാൻ കുഞ്ഞ് കൂടുവിട്ട് പുറത്തേക്കിറങ്ങി, മരച്ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വച്ചു, ചിൽ ചിൽ ചിൽ. അപ്പോൾ ആനമൂപ്പൻ മുഖം കഴുകാൻ ചോരയിലേക്ക് വരികയായിരുന്നു. ശബ്ദം കേട്ട മൂപ്പൻ തല ഉയർത്തി നോക്കി. ആരിവൻ? കാട്ടുരാജാവിനെ കണ്ടിട്ടും പേടിയില്ലെന്നു. ആനമൂപ്പന് കോപ്പം വന്നു. അവൻ ചിഹ്നം വിളിച്ചു, കാട് കുലുങ്ങി. എന്നിട്ടും അണ്ണാൻ കുഞ്ഞിന് പേടി തോന്നിയില്ല. അവൻ ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വച്ചു, ചിൽ ചിൽ ചിൽ. എടാ അഹങ്കാരി, ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. ആനമൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാൻ ഇരുന്ന മരം പുഴക്കിയിട്ടു. അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കയറി. പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ആനമൂപ്പന് അണ്ണാനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ആനമൂപ്പൻ തളർന്നു. മൂപ്പാ, ഈ പൊണ്ണത്തടി കൊണ്ട് എന്താ കാര്യം? അണ്ണാൻ കുഞ്ഞ് കളിയാക്കി. ചിൽ ചിൽ ചിൽ. നീ എന്നെ കളിയാക്കുന്നോ? അയ്യോ, ഞാനോ? ഒരിക്കലുമില്ല. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തടിയും മിടുക്കും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചതിക്കുഴിയിലെല്ലാം ചെന്ന് ചാടും, പിന്നെ നാട്ടുമനുഷ്യർ കെട്ടി വലിച്ചു കൊണ്ടുപോകും, തല്ലിയും കുത്തിയും മെരുക്കും, പണിയെടുപ്പിക്കും. കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് ആനമൂപ്പനും തോന്നി. ചെറിയവനാണെങ്കിലും ഇവന് വിവരമുണ്ട്. എടാ അണ്ണാൻ കുഞ്ഞേ, ചക്കരക്കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി മുതൽ നീയാ എൻ്റെ കൂട്ടുകാരൻ. വാ, എൻ്റെ പുറത്ത് കയറിക്കോ, കാട് മുഴുക്കെ കൊണ്ടു നടക്കാം. അണ്ണാൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെളിഞ്ഞിരുന്നു. ആനമൂപ്പൻ നടന്നു. കൂട്ടുകാരൻ, നമ്മൾ ഇപ്പോൾ വായിച്ചത് 79, 80, 81 പേജിലെ ഈ പാഠഭാഗമാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഏതാനും ചോദ്യങ്ങൾ നമ്മോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരത്തിന് അടിവര ഇടാനും വേണ്ടി പറഞ്ഞിരുന്നു. അതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ആ ക്ലാസ്സിൻ്റെ ഭാഗം നിങ്ങളൊന്നുകൂടി നന്നായി ശ്രദ്ധിക്കുക. ഇനി നമ്മോട് ചെയ്യാൻ പറഞ്ഞ ഒരു പ്രവർത്തനം, ഇപ്പോൾ വായിച്ച ഈ ഭാഗത്തെ ചില പ്രവർത്തനങ്ങൾ തെറ്റിച്ച് ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ക്രമം തെറ്റിച്ച് കൊടുത്തത് നിങ്ങൾ കഥയുടെ ക്രമമനുസരിച്ച് അത് ഓർഡറിലാക്കി എഴുതണം. ആദ്യം ഏതാണ് നടന്നത്, പിന്നെ ഏതാണ് നടന്നത്, പിന്നെ ഏതാണ് നടന്നത് എന്നുള്ള രീതിയിൽ എഴുതണം. ഈ പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ആ തന്നിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് ഒന്ന് നോക്കാം. നോക്കൂ, ഇതാണ് ആ തന്നിരിക്കുന്ന ഭാഗങ്ങൾ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അണ്ണാൻ കുഞ്ഞ് ഒച്ച വെച്ചുകൊണ്ട് മരച്ചില്ലകൾ തോറും ചാടി നടന്നു. ഏതായാലും ഇത് ഒന്നാമത് നടന്ന സംഭവമല്ല, നമുക്കറിയാം. നമ്മളിത് വായിച്ചു നോക്കാം.
ആന മൂപ്പര് കോപ്പം വന്നു, അവൻ ചിഹ്നം പിടിച്ചു, കാട് കുരുക്കി. ആന മൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാൻ കുറിഞ്ഞ് ഇരുന്ന മരം പുഴക്കിയിട്ടു. ആന മൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. ആന മൂപ്പൻ പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും അണ്ണാൻ കുഞ്ഞിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിൽ ചാടിക്കയറി. രാവിലെ അണ്ണാൻ കൂടുവിട്ട് പുറത്തിറങ്ങി. അണ്ണാൻ കുഞ്ഞ് പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാണെന്ന് ആന മൂപ്പനും തോന്നി. അണ്ണാൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി നെളിഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തത് സംഭവിച്ചതിന്റെ ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരി ആ കഥ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം വായിക്കുക. ആദ്യം കഥ വായിച്ച് ടീച്ചർക്ക് കഴിഞ്ഞ പ്രാവശ്യം അയച്ചു കൊടുത്ത പോലെ ശബ്ദം നിങ്ങൾ അയച്ചു കൊടുക്കണം. ശേഷം ഈ ഭാഗങ്ങളൊക്കെ ആ കഥയിലുള്ളതാണ്. ഇത് ക്രമമനുസരിച്ച് എഴുതുകയും വേണം. നമുക്ക് എങ്ങനെയാണ് അത് ക്രമമനുസരിച്ച് എഴുതിയിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. നോക്കൂ, ആ പറഞ്ഞതിൽ ഒന്നാമത് നടക്കുന്ന സംഭവം രാവിലെ അണ്ണാൻ കൂട് വിട്ട് പുറത്തിറങ്ങി എന്ന് പറയുന്ന ഭാഗമാണ്. അത് ടീച്ചർ ഒന്ന് എന്ന് പറഞ്ഞ് എഴുതി തന്നിരുന്നു. രാവിലെ അണ്ണാൻ കൂട് വിട്ട് പുറത്തിറങ്ങി. ഇനി രണ്ടാമത് നടക്കുന്നത് ആന മൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ആന മൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. മൂന്നാമത് നടക്കുന്നത് അണ്ണാൻ കുഞ്ഞ് ഒച്ച വെച്ചുകൊണ്ട് മരച്ചില്ലകൾ തോറും ചാടി നടന്നു. ആ വരുന്ന സമയത്താണ് അണ്ണാൻ കുഞ്ഞ് ഒച്ച വെച്ചുകൊണ്ട് മരച്ചില്ലകൾ തോറും ചാടി നടക്കുന്നത്. അടുത്തത് ആന മൂപ്പന് കോപ്പം വന്നു, അവൻ ചിഹ്നം പിടിച്ചു, കാട് കുലുക്കി. ആ ഒച്ച വെച്ചുകൊണ്ട് ഓടി നടന്നപ്പോഴാണ് ആന മൂപ്പന് കോപ്പം വന്നത്. അപ്പോൾ ആന മൂപ്പൻ ചിഹ്നം പിടിച്ച് കാട് കുലുക്കി. അഞ്ചാമത് നടക്കുന്നത് ആന മൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാൻ കുഞ്ഞ് ഇരുന്ന മരം പുഴക്കിയിട്ടു. ഇതാണ് അഞ്ചാമത് സംഭവിക്കുന്നത്. ആറാമത് നടക്കുന്ന സംഭവം അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിൽ ചാടിക്കയറി. ആ മരം വീണപ്പോൾ അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിൽ ചാടിക്കയറി. അടുത്തത് ആന മൂപ്പൻ പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും അണ്ണാൻ കുഞ്ഞിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. ഇതാണ് അടുത്ത സംഭവം. എട്ടാമത് നടക്കുന്നത് അണ്ണാൻ കുഞ്ഞ് പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാണെന്ന് ആന മൂപ്പനും തോന്നി. തടിയാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, നിന്റെ തടി കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ശരിയാണെന്ന് ആന മൂപ്പനും തോന്നി. അവസാനമായി ആ കഥയിൽ നടക്കുന്നതാണ് അണ്ണാൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെടിഞ്ഞിരുന്നു എന്ന് പറയുന്ന ഈ ഭാഗം. ഇപ്പൊ നോക്കൂ കൂട്ടുകാരെ, ഇത് നമ്മൾ ക്രമത്തിൽ എഴുതി ഒന്ന് മുതൽ ഒമ്പത് വരെ അക്കങ്ങളുടെ ക്രമത്തിൽ എഴുതി. കൂട്ടുകാരും അതുപോലെ തന്നെ അത് നോട്ട് ബുക്കിൽ ആ ഭാഗം ക്രമത്തിൽ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മലയാളം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായി ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.